നമസ്കാരം. സാഞ്ചോ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ബ്രദർ ജോസഫ് വടക്കംപറമ്പിൽ. ബാസ്കറ്റ്ബോൾ വോളിബോൾ കോച്ചിംഗ് സെമിനാരി നടത്തപ്പെട്ടു. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുള്ളൂ എന്നാകിയാൽ സെമിനാരി വിദ്യാർത്ഥികളുടെ കായികക്ഷമത വർദ്ധിക്കുന്നതിന് വേണ്ടി സെമിനാരിയിൽ ബാസ്കറ്റ്ബോൾ വോളിബോൾ കോച്ചിംഗ് നടത്തപ്പെട്ടു. ഇവ എങ്ങനെ ശാസ്ത്രീയമായി കളിക്കാം എന്നായിരുന്നു കോച്ചിങ്ങിൻ്റെ ലക്ഷ്യം. December 29 തുടങ്ങിയ കോച്ചിംഗ് അവസാനിച്ചത് January 3 ബാസ്കറ്റ്ബോൾ സ്റ്റേറ്റ് ടീം അംഗമായ ടോണി ജോസഫും വോളിബോൾ സ്റ്റേറ്റ് ടീം അംഗമായ അക്ഷയ് ജോഷിയുമാണ് കോച്ചിങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. രാവിലെ 6:30 തുടങ്ങുന്ന പരിശീലനം 9:30 വരെയും വൈകിട്ട് 4:30 തുടങ്ങുന്ന പരിശീലനം 7:00 അവസാനിക്കുന്ന രീതിയിൽ രണ്ട് ബാച്ചായാണ് ഓരോ ദിവസവും പരിശീലനം നടത്തപ്പെട്ടത്. മധ്യസ്ഥ പ്രാർത്ഥന നടത്തി വരുന്നു. ഈ കൊറോണ കാലത്ത് സെമിനാരി സുരക്ഷിതത്വത്തിലായതുകൊണ്ട് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ് എന്ന ചിന്തയോടെ സെമിനാരിയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി വരുന്നു. ചാപ്പലിനടുത്തുള്ള നോട്ടീസ് ബോർഡിൽ അതത് ദിവസത്തെ നിയോഗങ്ങൾ എഴുതിയിട്ട് ആ നിയോഗാർത്ഥം ഓരോ നന്മ നിറഞ്ഞമറിയെന്ന് ചൊല്ലി വിദ്യാർത്ഥികളും അച്ഛന്മാരും മധ്യസ്ഥ പ്രാർത്ഥന നടത്തി വരുന്നു. സെമിനാരിയുടെ ഉപകാരിയും ബാംഗ്ലൂർ സ്വദേശിയുമായ ജോൺ തരയിൻ എലഞ്ചിക്കൻ രൂപം കൊടുത്ത മോപ്പ് അഥവാ മിഷണറീസ് ഓഫ് പ്രെയർ എന്ന ഗ്രൂപ്പ് വഴിയാണ് സെമിനാരിക്ക് നിയോഗങ്ങൾ ലഭിക്കുന്നത്. സെമിനാരിയുടെ ഇംഗ്ലീഷ് പ്രൊഫസറായ അന്നമ്മ ടീച്ചറുടെ മകനാണ് ജോൺ തരയിൻ എലഞ്ഞിക്കൻ. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കൂടി സെമിനാരിയിലേക്ക് അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ ബൊലേറോ വാങ്ങി. 10 ഉപയോഗത്തിന് ശേഷം സെമിനാരിയിൽ കൈമാറ്റം ചെയ്ത ബൊലേറോ ഡിക്സൺ വണ്ടിക്ക് പകരമായി B6 മോഡൽ ബൊലേറോ സെമിനാരിയിൽ വാങ്ങി. പുതുവത്സരത്തിൽ January 1 തന്നെ അഭിമന്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് ഇതിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. മോൺസിനിയർ ഫ്രാൻസിസ് കീരമ്പാറയച്ചനും ജോസഫ് കല്ലറക്കലച്ചനും സെമിനാരിയിലെ വൈദികരും വിദ്യാർത്ഥികളും അവിടെ സന്നിഹിതരായിരുന്നു. ബൊലേറോ വാങ്ങാൻ സഹകരിച്ച എല്ലാ ഉപകാരികൾക്കും നന്ദി. പുതുവത്സരത്തെ വരവേറ്റു. January 1 വൈകുന്നേരം ദിവ്യകാരുണ്യ ആരാധനയിലൂടെ സെമിനാരി പുതുവർഷത്തെ വരവേറ്റു. 1 നീണ്ട ആരാധന നയിച്ചത് സെമിനാരിയുടെ സ്പിരിച്വൽ ഫാദറായ ഫാദർ ഔസേപ്പച്ചൻ നെടുമ്പുറമാണ്. മാധ്യമ സുവിശേഷവൽക്കരണം. യൗസേപ്പിതാവിൻ്റെ വർഷത്തോടനുബന്ധിച്ച് ഈ ആഴ്ചത്തെ മീഡിയ സെല്ലിൻ്റെ ഭാഗമായി 7 വീഡിയോകൾ അപ്ലോഡ് ചെയ്തു. യൗസേപ്പിതാവിൻ്റെ സവിശേഷതകളെയും വിശേഷതകളെയും പങ്കുവയ്ക്കുന്ന യൗസേപ്പിൻ്റെ സുവിശേഷം ഏകദേശം 1000 പേർ കാണാനിടയായി. ഇതിൽ യൗസേപ്പിതാവിൻ്റെ ത്രികാല ജപം, യൗസേപ്പിതാവും ബുധനാഴ്ച ആചരണവും, യൗസേപ്പിതാവിൻ്റെ ഉത്തരീയം, യൗസേപ്പിതാവിൻ്റെ 7 സന്തോഷങ്ങളുടെയും വ്യാകുലങ്ങളുടെയും പിന്നിലെ അത്ഭുതം, യൗസേപ്പിതാവും മാർപ്പാപ്പമാരും, യൗസേപ്പിതാവും ഫാദേഴ്സ് ഡേയും, യൗസേപ്പിതാവിൻ്റെ അത്ഭുത കോഡ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഇവയെപ്പറ്റിയെല്ലാം അറിയാൻ താല്പര്യമുള്ളവർ സെമിനാരിയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുമല്ലോ. ബ്രദർ ജോയൽ വടക്കാഞ്ചേരിയുടെ 19 ജന്മദിനം December 31 സെമിനാരിയിൽ ആഘോഷിച്ചു. ഈ ആഴ്ചത്തെ സെമിനാരി വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.